നമ്മുടെ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരിക്കുന്നു, വാട്ട്സ് കുറച്ച് എടുക്കാൻ വോൾട്ടേജ് കുറച്ച് കൊടുത്താൽ മതിയോ എന്ന്. അതായത് ഇങ്ങനെയുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് എത്രയാണോ അതിൽ നിന്ന് കുറച്ച് കിട്ടണം, അതിന് സപ്ലൈ കുറച്ചാൽ മതിയോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം വോൾട്ട് കുറച്ച് എടുക്കുക എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മൂന്ന് വഴികളുണ്ട് നമുക്ക് ഓവറോൾ വാട്ട്സ് ഔട്ട്പുട്ട് വാട്ട്സ് കുറയ്ക്കാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുക എങ്ങനെ എനിക്ക് വാട്ട്സ് കൂട്ടാം, എങ്ങനെ എനിക്ക് പവർ കൂട്ടാം. രണ്ടും തന്നെ പവർ തന്നെയാണ് വാട്ട്സ്. അപ്പോൾ അത് എങ്ങനെ കൂട്ടാം എന്നുള്ളതല്ലാതെ എങ്ങനെ കുറയ്ക്കാം എന്നാരും സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അത് കുറയ്ക്കേണ്ട ആവശ്യം വരുന്നത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ ഈ ബോർഡ് തന്നെ പറയാം, ഇത് 100+100 ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ആംപ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഔട്ട്പുട്ട് 100 വാട്ട്സ് ആണ്. 100 വാട്ട്സ് സ്പീക്കേഴ്സിന് അത് ബെസ്റ്റാണ്. പക്ഷേ അതേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് 50 വാട്ട്സ് സ്പീക്കറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് വാങ്ങിക്കൊണ്ടേ നിങ്ങളിപ്പോൾ സെയിലിന് വെച്ചോ അങ്ങനെ എന്തോ എവിടെ നിന്ന് വാങ്ങി 100 വാട്ട്സ്, പക്ഷേ നിങ്ങൾ കയ്യിലുള്ളത് പക്ക 50 വാട്ട്സ് ആണ്. അതായത് അതിൻ്റെ മാക്സിമം റേറ്റിംഗ് 50 വാട്ട്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറച്ച് വെച്ചാൽ മതി, സംഭവം കിട്ടും. നമുക്ക് ഒരു റിസ്ക് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം, മാന്യമായ വോളിയത്തിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ആക്സിഡൻ്റലി സംഭവിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് വീട്ടിൽ കുട്ടികളോ ആരെങ്കിലും ഒന്ന് വന്ന് വോളിയം തിരിച്ചു വെച്ചേക്കാണ്, അല്ലെങ്കിൽ തിരിച്ച് പെട്ടെന്ന് കൂട്ടുക, ആ അവസ്ഥയിൽ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല സൗണ്ടിൽ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആരോ എന്തോ കാരണം കൊണ്ട് നിങ്ങളുടെ വോളിയം അന്നേരം കൂടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെച്ച സെറ്റിങ്ങിലല്ല ഉള്ളത്, വളരെ ക്ലിപ്ഡായ അവസ്ഥ ഉണ്ടാവുക ആ സ്പീക്കേഴ്സിന്. അതായത് വളരെ കൂടിയ ലെവലിലുള്ള ഒരു വാട്ട് ആ സ്പീക്കറിലേക്ക് ചെല്ലുക. അപ്പോൾ ഒരു സാധ്യത ഉള്ളത് എന്താ, സ്പീക്കർ അടിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു സാധ്യത ഒഴിവാക്കാൻ സേഫായ ഒരു ഓപ്പറേറ്റിംഗ് ലെവലിനും ഏറ്റവും ബെസ്റ്റ് വാട്ട്സ് മാച്ച് ചെയ്യുന്നത് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞ പോലെ ഈ 100 വാട്ട്സ് ആംപ്ലിഫയർ ആണുള്ളത്, നിങ്ങളെ എല്ലാ സ്പീക്കേഴ്സിലേക്ക് 50 വാട്ട്സ് ആണെങ്കിൽ അതിലേക്ക് പോയി ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ SMBSO ആണ് സപ്ലൈ എങ്കിൽ അത് കുറച്ച് കൊടുത്താൽ ഔട്ട്പുട്ട് വാട്ട്സ് കുറയും. വളരെ നാച്ചുറലി നിങ്ങൾക്ക് ആലോചിച്ചറിയാം ഔട്ട്പുട്ട് വാട്ട്സ് കുറയും. അത് എത്രത്തോളം ചാലഞ്ചിങ് ആണ്, എത്രത്തോളം റിസ്കിയാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ആയാലും ശരി, ഒരു SMBS ആയാലും ശരി, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ്. SMBSൽ പിന്നെ ചിലപ്പോൾ നമുക്ക് വല്ല വേരിയബിൾ റെസിസ്റ്റർ വെച്ചോ മറ്റൊക്കെ ചെറിയ തരിയുടെ കളിക്കാം, പക്ഷേ അതും അത്ര ശാശ്വതമല്ല. സബ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പറയാൻ വേണ്ട, നമുക്ക് ഇൻപുട്ടിലെ വോൾട്ടേജ് എന്തെങ്കിലും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കുറയ്ക്കാം. അതല്ലാത്തതെല്ലാം ചിലവ് കൂടിയതാണ് അല്ലേ. ഇത് വാങ്ങി മാറ്റി വെക്കുന്നതോ അല്ലെങ്കിൽ SMBS മാറ്റി വെക്കുന്നതോ ചിലവ് കൂടിയ കേസാണ്. അതിപ്പോൾ നമുക്കത് ഒരു പ്രാക്ടിക്കലായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ട് ഗെയിൻ, സിഗ്നൽ ഇൻപുട്ട് കുറയ്ക്കുക. വോളിയം കുറച്ച് വെക്കുന്ന ആദ്യം പറഞ്ഞതിന് പകരം സിഗ്നൽ ഇൻപുട്ട് കുറച്ച് വെക്കുക, അതിലൂടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് കുറയ്ക്കാം. ഇൻപുട്ടിന് പ്രൊപ്പോർഷണലി ആണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ 100% ഇൻപുട്ട് കുറയുമ്പോൾ ഔട്ട്പുട്ട് കുറയും. അതായത് ഇൻപുട്ട് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗെയിൻ കുറയ്ക്കും. ഗെയിൻ ലെവൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വാട്ട്സ് കുറയും. മറ്റൊരു വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേജ് ടോൺ കൺട്രോളിൻ്റെയോ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജ് വന്ന് നമ്മൾ പവർ ആംപിലേക്ക് എൻ്റർ ചെയ്യില്ലേ, അപ്പോൾ ഈ എൻട്രൻസിൽ ഇവിടെ ഒരു റെസിസ്റ്ററോ മറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കുറയ്ക്കാം. ഇപ്പോൾ 100 വാട്ട്സ് ഉള്ളത് 50 വാട്ട്സ് കിട്ടാൻ രൂപത്തിലേക്ക് നമ്മൾ വല്ല ഓസിലോസ്കോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ട് അത് വേണ്ട ലെവലിലുള്ള ഒരു റെസിസ്റ്ററിലേക്ക് കുറയ്ക്കുക സിഗ്നൽ. എന്നാൽ നമ്മൾ അവിടെ അഥവാ ഫുൾ വോളിയം മെയിൻ വോളിയത്തിൽ തിരിച്ച് കൂടി ഫുൾ വോളിയത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റലി മുമ്പ് പറഞ്ഞ പോലെ സംഭവിച്ചാലും ഔട്ട്പുട്ടിൽ സ്പീക്കേഴ്സിനെ സേഫാക്കി നിർത്താനുള്ള ഒരു ഓപ്ഷനാണത്. അദ്ദേഹം ആ കമൻറ്റ് ചോദിച്ചതുകൊണ്ട് ഇതൊരു വീഡിയോക്ക് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻസ് പറഞ്ഞത് ഏറ്റവും റിസ്കി ആയിട്ടുള്ളത് ഇത് ട്രാൻസ്ഫോമർ ആയാലും SMBS ആയാലും അത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഏറ്റവും ശാശ്വതമായ മാർഗം ഒന്ന് ഇൻപുട്ടിലെ ഗെയിൻ കുറയ്ക്കുക, ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഗെയിൻ പ്രിയാമ്പിലേക്കുള്ള ഗെയിൻ കുറയ്ക്കുക. പിന്നെ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉള്ളത് ഔട്ട്പുട്ട് സ്റ്റേജിൽ നിന്ന് പവർ സ്റ്റേജിലേക്ക് കയറുന്ന പവർ ആംപിലേക്ക് കയറുന്നിടത്ത് ഒരു റെസിസ്റ്റർ വെച്ച് കുറയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വരുന്നത് വളരെ കുറവായിരിക്കും. മുമ്പ് പറഞ്ഞ പോലെ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് എങ്ങനെ കൂട്ടാമെന്നാണ്. അപ്പോൾ കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരെ ഇങ്ങനെ വല്ല സാഹചര്യത്തിലും ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാം. സപ്ലൈ കുറച്ചിട്ട് റിസ്ക് എടുക്കണ്ട.